നിങ്ങളുടെ ശക്തിയെക്കുറിച്ചോ പോരായ്മകളെക്കുറിച്ചോ മറ്റുള്ളവർ കൂടുതലായി അറിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. രണ്ടും ഭാവിയിൽ ഗുണകരമല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും. നിങ്ങളുടെ ശത്രു തെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും തടസ്സപ്പെടുത്തരുത്. സംഘർഷം കൂടാതെ ശത്രുവിന്റെ പ്രതിരോധനം തകർക്കുന്നതാണ് പരമോന്നത മികവ്. ഒന്നും ശാശ്വതമായി നിലനിൽക്കാത്തതിനാൽ ശാന്തത പാലിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഒരാളുടെ സ്നേഹം ലഭിക്കാനായി നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റരുത്. അഭിമാനത്തോടെ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തും. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തുന്നു. ഉപ്പ് വെള്ളത്തിൽ വീണാൽ ഏറ്റവും മികച്ച വാളും തുരുമ്പ് പിടിക്കും. ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദൗത്യം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. പരാതി പറയുക എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള ജോലി. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെടുത്തിയത് എന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ കഴിവും മൂല്യവും നിങ്ങൾക്കില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കത് നൽകുമെന്ന് പ്രതീക്ഷിക്കരുത്. സന്തോഷമായിരിക്കാൻ രണ്ട് വഴികളുണ്ട്. നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. സത്യം അറിയാം, സത്യം കാണാം, പക്ഷെ അപ്പോഴും കള്ളം വിശ്വസിക്കുക എന്നതാണ് വീഡിത്വം. ശരിയായ സമയം എന്നാൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിങ്ങൾ കാത്തിരിക്കുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ പാഴാകും, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് 100 സ്വയം പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് കഠിനാധ്വാനവും ആത്മക്ഷീണവും മാത്രമാണ്. ജ്ഞാനിയായ യോദ്ധാവ് യുദ്ധം ഒഴിവാക്കുന്നു. ചില ആളുകൾ വ്യാജപ്പൂക്കൾ പോലെയാണ്. അവർ അകലെ നിന്ന് മനോഹരമായി കാണപ്പെടുന്നു, പക്ഷെ നിങ്ങൾ അടുത്തു പോകുമ്പോൾ അവ എത്ര ഉപയോഗശൂന്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ചില സമയങ്ങളിൽ പലതും ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നിങ്ങൾ അവ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മത്സരത്തിൽ ശക്തമായതിനെ ഒഴിവാക്കുക, ദുർബലമായതിനെ ആക്രമിക്കുക. പ്രതിസന്ധികളിൽ അവസരങ്ങൾ കണ്ടെത്തുമ്പോഴാണ് വിജയം സംഭവിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.